നമസ്കാരം സി ഹോട്ടലിൽ പോലീസ് വീണ്ടും വിചാരമില്ലാതെ നടത്തിയ റെയ്ഡ് ജില്ലയ്ക്ക് പുറത്ത് ആരെയും അറിയിക്കാതെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയോ പോലീസ് ആസ്ഥാനത്തെയോ ഒന്നും അറിയിക്കാതെയായിരുന്നു റെയ്ഡെന്നാണ് സൂചന ഒരു മന്ത്രിയും ഉറ്റുവും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിൽ സി കടുത്ത നീരസമുണ്ട് തൃശൂർ പൂര സമയത്ത് പോലീസ് നടത്തിയ അട്ടിമറിക്ക് സമാനമാണ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിനിടെയുള്ള ഈ ഇടപെടൽ എന്നാണ് സി പി ഐ വിലയിരുത്തൽ പോലീസ് പിടിച്ചെടുത്ത ദൃശ്യങ്ങൾ സി പി എം പുറത്തുവിട്ടതും തിരിച്ചടിയായെന്ന് ഇടതുമുന്നണിയിൽ തന്നെ അഭിപ്രായമുണ്ട് പാലക്കാട് കെ പി എം റീജൻസിയിലെ റെയ്ഡ് ആർക്കു വേണ്ടിയെന്ന ചോദ്യം സജീവമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂർ പൂര വെടിക്കെട്ട് അടക്കം കുളമാക്കിയ പോലീസ് നടപടി ബി ജെ പിക്ക് രാഷ്ട്രീയ കൂട്ടായി അങ്ങനെ ലോക്സഭയിൽ സുരേഷ് ഗോപി എം പി ആയി ഇതിന് സമാനമായി പാലക്കാട്ടെ പാതിര റെയ്ഡ് കോൺഗ്രസിന് രാഷ്ട്രീയ നേട്ടമാകും എന്ന വിലയിരുത്തൽ ഇടതിനുള്ളിൽ സജീവമാണ് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു റെയ്ഡെന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് പാലക്കാട്ടെ പ്രചാരണത്തിലും യു ഡി എഫ് ഇത് സജീവ ചർച്ചയാക്കും ഇതിനെ പ്രതിരോധിക്കുക അസാധ്യമായി സി പി എമ്മിന് മാറുകയും ചെയ്യും ആഭ്യന്തര വകുപ്പ് കൈയാളെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും അറിയാതെയായിരുന്നു പോലീസ് നാടകം എന്നാണ് സൂചനകൾ പാലക്കാട്ടെ ഹോട്ടൽ റെയ്ഡ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിച്ചിരുന്നില്ല ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിനോട് ഇത് സംബന്ധിച്ച വിശദീകരണം തേടിയേക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ തൃശൂർ പൂരം അലങ്കോലമാക്കിയാണ് പോലീസ് സർക്കാരിന് നാണക്കേടുണ്ടാക്കിയതെങ്കിൽ അതേ തുടർന്ന് നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പ് വേളയിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ലെന്നാണ് പാലക്കാട് സംഭവവും സൂചിപ്പിക്കുന്നത് രണ്ട് വനിതാ നേതാക്കളുടെ മുറിയിലെ രാത്രി പരിശോധനയും തുടർന്നുള്ള സംഘർഷവും പോലീസ് വീഴ്ചയെന്ന വിലയിരുത്തൽ സജീവമാണ് തിരഞ്ഞെടുപ്പ് കാലത്തെ സാധാരണ പരിശോധനയെന്ന് എ എസ് പി അശ്വതി ജിജി പറഞ്ഞതും കോൺഗ്രസിന് ആയുധമായി ഇത്തരം ഒരു പരിശോധന മുമ്പ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നത് തന്നെ കാരണം പാലക്കാടും ചേലക്കരയും ജയിക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനിവാര്യതയാണ് പാലക്കാട് പി സരിനെ സ്ഥാനാർത്ഥിയാക്കിയതുപോലും സി പി എം മുന്നേറ്റത്തിന് വ്യക്തമായ തന്ത്രങ്ങൾ ഒരുക്കിയാണ് ഇത് പൊളിക്കുന്ന തരത്തിലായിരുന്നു പോലീസിന്റെ ഇടപെടൽ ചേലക്കരയിൽ പോലും സി പി എമ്മിന് ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് രാഷ്ട്രീയ നേട്ടം നൽകുന്ന റെയ്ഡായി പാലക്കാട്ടേത് എന്ന രാഷ്ട്രീയ വിലയിരുത്തലും സജീവം സി പി എം ബി ജെ പി ഒത്തുകളി എന്ന കോൺഗ്രസ് ആരോപണത്തിനും പാതിരാട് കരുത്തു പകരുന്നുണ്ട് പോലീസിന്റെ വിവേകമില്ലാത്ത പ്രവൃത്തിക്ക് പിന്നിൽ ആരെന്ന് കണ്ടെത്തണമെന്ന അഭിപ്രായം ഇടതു നേതാക്കൾക്കിടയിലുമുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ പോലീസിൽ മുഖ്യമന്ത്രി കാര്യമായി ഇടപെടൽ നടത്തുമെന്നാണ് വിലയിരുത്തൽ ആരാണ് ഹോട്ടൽ റെയ്ഡിന് അനുമതി നൽകിയതെന്ന് കണ്ടെത്താനാണ് സർക്കാർ തീരുമാനം ചീഫ് ഇലക്ട്രൽ ഓഫീസറെ നടപടികളും മുൻകൂട്ടി അറിയിച്ചതുമില്ല പാലക്കാട് എസ് പി ആർ ആനന്ദിനോട് ആഭ്യന്തര വകുപ്പ് വിശദീകരണം തേടും പാർട്ടിക്ക് പിഴവ് പറ്റിയോ എന്നും മുഖ്യമന്ത്രി പരിശോധിക്കുന്നുണ്ട് ചേലക്കരയിൽ പോലും ജയിക്കരുതെന്ന ലക്ഷ്യത്തോടെ പാർട്ടിയിലെ ആരെങ്കിലും തന്നെയാണ് ഈ നാടകം ആസൂത്രണം ചെയ്തതെന്ന സംശയവും സി പി ചില നേതാക്കൾക്ക് പോലുമുണ്ട് വയനാട് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിലും പാലക്കാട്ടെയും ചേലക്കരയിലെയും നിയമസഭാ പോരിലും ഇത് പ്രധാന ചർച്ചാ വിഷയമാക്കി കോൺഗ്രസ് മാറ്റിക്കഴിഞ്ഞു തൃശൂർ പൂര വിവാദത്തിൽ എസ് പി അങ്കിത് അശോകിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് സി പി എം തലയൂരിയത് എ ഡി ജി പി അജിത് കുമാർ വിവാദ നായകനുമായി എന്നാൽ പാലക്കാട് സി പി എം അമിതാവേശം കാട്ടി റെയ്ഡിനെതിരെ സി പി എം പ്രതിഷേധിക്കാൻ ഇറങ്ങിയതോടെ പോലീസിന് അപ്പുറത്തേക്കുള്ള സി പി എം ഇടപെടലും ചർച്ചകളിലെത്തി അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഇടപെടൽ റെയ്ഡിലുണ്ടെന്നും വ്യക്തമായി ഹോട്ടലിൽ നിന്നും പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു ഇതിന് പിന്നാലെ അത് സി പി എം മാധ്യമങ്ങൾക്ക് നൽകി നീല ട്രോളി ബാഗ് ആരോപണം ചർച്ചയാക്കാനായിരുന്നു ഇതെല്ലാം പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച ചില നേതാക്കളാണ് ഇതിന് പിന്നിലെന്ന് സൂചനയുണ്ട് തൃശൂർ പൂര സമയത്ത് വിവേകമില്ലാത്ത നടപടികൾ മേലിൽ ഉണ്ടാകരുതെന്ന കർശന നിർദ്ദേശം പോലീസിന് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നിട്ടും ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അന്തിമ ഘട്ടത്തിൽ പോലീസ് തലവേദന ഉണ്ടാക്കിയെന്നതാണ് വസ്തുത ഇതിനെ ഗൗരവത്തിൽ തന്നെ മുഖ്യമന്ത്രി കാണുന്നുണ്ടെന്നാണ് സൂചനകൾ നന്ദി